സെലിന്റെ വെളിപ്പെടുത്തിന് ശേഷം ഓരോ ദിവസം ആളുകൾ ഷാഫി പറമ്പിലിനെതിരെയും കോൺഗ്രസ് നിലപാടിനെതിരെയും ശക്തമായ ആക്ഷേപം ഉന്നയിച്ചു. അത് ഞാൻ പറഞ്ഞല്ലോ, അതായത് കുപ്പി വള പൊട്ടുന്നത് പോലെ പൊട്ടാൻ പോവാണ് കോൺഗ്രസ്. ഇപ്പോ ഒളിവിലും തെളിവിലും കോൺഗ്രസ്സുകാർ എൽ ഡി എഫിൻ്റെ കൂടെ സഹകരിക്കുകയാണ്. എല്ലാ ദിവസവും പാർട്ടി ഓഫീസിലേക്ക് രാജിവെച്ച ആൾക്കാർ വരികയാണ്. അപ്പോൾ ഒരു നിയന്ത്രണം പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ മനസ്സിലായി? കൂടുതൽ എല്ലാ ദിവസവും അവർക്ക് ലേശം പിന്നെ സ്വാധീനമുള്ള സ്ഥലമാണ് പിരായിരി. അവിടെയുള്ള വാർഡ് നമ്പർ വൺ സ്ഥാനാർത്ഥി രാജിവെച്ചു. ഇനി ഒരു സ്ഥാനാർത്ഥിയും കൂടി രാജിവെച്ചാൽ പഞ്ചായത്ത് അങ്ങ് പോകും. അതിലേക്കാ പോകുന്നത്. ഇപ്പം അവിടെ അധികാരം നഷ്ടപ്പെടും. ഇവരുടെ ഭർത്താവും രാജിവെച്ചു, എൽ ഡി എഫിനോടൊപ്പം വന്നു. ഇന്നലെയാണ് ഒരു ദളിത് മണ്ഡലം പ്രസിഡൻ്റ്, അദ്ദേഹവും രാജിവെച്ചു. സുരേഷ് എന്നാണ് തോന്നുന്നു, സുരേഷ് രാജിവെച്ച് അദ്ദേഹവും വന്നു. ഇനി കുറേ ആൾക്കാരുണ്ടെന്നാണ് കേൾക്കുന്നത്. ചില ആൾക്കാർ ഞങ്ങളുമായിട്ട് നേരിട്ടിട്ട് ബന്ധപ്പെടുന്നുമുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ സരിൻ പ്രതീക്ഷിച്ചതാ? നമ്മളങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. സരിൻ ആദ്യം പറഞ്ഞ് ഞാൻ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടാവും, പക്ഷേ ഇതിൻ്റെ പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന് സരിൻ പറഞ്ഞിരുന്നു. അതാണിപ്പം നമ്മൾ കാണുന്നത്. ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നത് ഇല്ലല്ലോ. ചാരി നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമാണല്ലോ സ്ഥാനാർത്ഥിത്വവും സംഘടനയിൽ പ്രൊമോഷനും. ഇപ്പം മുരളീൻ്റെ ഒരു അനുഭവം നിങ്ങൾ നോക്കൂ. ഇതുപോലെ അപമാനിക്കാൻ പാടുണ്ട് എന്നും അയാൾ പിന്നെ കരുണാകരനും അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ കോൺഗ്രസ് വിട്ട് ഡി ഐ സിയിലേക്ക് പോയി, പിന്നെ എൻ സി പിയിലേക്ക് പോയി, തിരിച്ച് കോൺഗ്രസ് തന്നെ പോയി. അപ്പോൾ ഇത് പണ്ട് സി പി എമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചല്ലേ ഇപ്പോൾ അയിത്തം കൽപ്പിക്കുക? അതാ ഞാൻ പറഞ്ഞ ഒരു കൺവേർഷൻ നടത്തിയ ആൾക്കാരോട് ചിലർ സ്വീകരിക്കുന്നൊരു സമീപനമാണ്. ഇത് യോജിപ്പിക്കാൻ പറ്റില്ല അവർക്ക്. അത് പുത്തം കൂറ്റുകാരല്ലേ? എന്ത് അപമാനിക്കല, ഏത് രൂപത്തിലുള്ള അപമാനിക്കല കരുണാകരൻ്റെ കുടുംബത്തെ ചെയ്തത്? പത്മജയെ അവരുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്തു. എൻ്റെ എടുക്കേണ്ടതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ്സ് അല്ലേ? സാധാരണ നിലയിൽ ആ ശവകുടീരത്തിൽ പോയി ഒരു പുഷ്പാർച്ചന നടത്തണ്ടേ? കല്യാണിക്കുട്ടി അമ്മ തയ്യാറാക്കി കൊടുത്ത ഭക്ഷണം കഴിക്കാത്ത കോൺഗ്രസ്സുകാരുണ്ടോ? ഒരു ഒരു നല്ല അമ്മയല്ലേ? അവരെ അടക്കയിൽ അപമാനിച്ച് ആ കരുണാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ഞങ്ങളുമായിട്ട് ഭയങ്കരം ഏറ്റുമുട്ടി ഞങ്ങൾ കരിങ്കാലി നടക്കം പറഞ്ഞ ആളാണ്. പക്ഷെ അപ്പോഴും അയാളെ കരയിപ്പിച്ചിട്ടില്ല. ഇതുപോലെ ചതിയന്മാരുടെ ഒരു പാർട്ടി ലോകത്തിലില്ലാതും പറഞ്ഞിട്ടാണ് കോൺഗ്രസ് എന്ന് ഗത്യന്തരമില്ലാതെ ഗദ്ഗതത്തോടുകൂടി അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം വലിച്ചെറിഞ്ഞ് പുറത്തു വരേണ്ടി വന്നത്. ഏത് രൂപത്തിലുള്ള ചതിയാണ് കാട്ടിയത്? അതിൻ്റെ തുടർച്ചയായി ഇപ്പോഴും കരുണാകരൻ്റെ മകനായി പോയി സി പി എമ്മുമായി ഒരു കാലഘട്ടത്തിൽ യോജിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഇങ്ങനെ അപമാനിക്കാൻ പാടുണ്ടോ? ഇപ്പം വിശ്വാസത്തിനെടുക്കുന്നില്ല. ജയിക്കുന്ന വടകരയിൽ നിന്ന് തോക്കുന്ന തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയിട്ട് മത്സരിപ്പിച്ചിട്ട് ചരിത്രത്തിൽ ആദ്യമായി ഒരു ബി ജെ പിയുടെ എം പിയെ ലോകസഭയിലേക്ക് എത്തിച്ചത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? മുരളീധരൻ തുറന്നു പറയുന്നില്ലെങ്കിലും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് കോൺഗ്രസ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, മനസ്സ് വേറെ സ്ഥലത്താണ്, ശരീരം ഇപ്പോൾ ഉള്ളൂ, ഇവിടെ വരുന്നിട്ടെന്നാ പറയുന്നത്. മനസ്സ് പൊരുത്തപ്പെട്ടു പോകില്ല, അതിൻ്റെ അർത്ഥം അദ്ദേഹം ഏതെങ്കിലും രൂപത്തിൽ ബി ജെ പിയിലേക്ക് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു ഇടതുപക്ഷത്തിന് എപ്പോഴും സഹായിക്കുന്നൊരു മനസ്സ്, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗുണം ഞാൻ കണ്ടത്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അത് എപ്പോഴും അയാൾ കാത്തു സൂക്ഷിച്ചിട്ടുമുണ്ട്. ഉറപ്പിച്ച് ഞാൻ പറയാം, ഇപ്പം ഒരു ബി ജെ പിയും പിന്നെ സി പി എമ്മും തമ്മിലൊരു മത്സരം വരുന്നെങ്കിൽ അയാൾ സി പി എമ്മിനെ വോട്ട് കൊടുക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും ഉണ്ടാവും,
തുറന്നു പറയുകയും ചെയ്യും കാര്യങ്ങൾ. പക്ഷെ കരുണാകരൻ്റെ മകനായിപ്പോയി എന്ന ഒറ്റ കാരണത്താൽ എന്തിനാണ് ഇങ്ങനെ പക വീട്ടുന്നത്? ചാരനാന്നും പറഞ്ഞിട്ട് ആ കുടുംബത്തെ ഒരു കാലഘട്ടത്തിൽ നശിപ്പിച്ചു. ഇത് അവസാനിപ്പിക്കണ്ടേ? എത്ര കാലം ഈ അവഗണന സഹിച്ച് കോൺഗ്രസ്സിൽ നിൽക്കും? അത് മുരളി പരിശോധിക്കേണ്ട കാര്യം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി ഒരു സൂചന ക്ഷണിക്കുന്നു. നമ്മുടെ തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ആദ്യം ഞാൻ ആംബുലൻസിൽ കയറിയില്ല എന്ന് പറഞ്ഞു, പിന്നീട് ആംബുലൻസിൽ കയറി എന്ന് പറഞ്ഞു. ഇപ്പോൾ തൃശ്ശൂരിൽ പോലീസ് സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ സുരേഷ് ഗോപി ഈ ഒരു നല്ല സിനിമാ നടനാണല്ലോ. അപ്പോൾ എപ്പോഴും അദ്ദേഹം അഭിനയിക്കുന്നതാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്താണോ തോന്നുന്നത് അത് ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, മാറ്റി പറയുകയും ചെയ്യും. അത് പിന്നെ ഇപ്പം എന്തായാലും FIR ഇട്ടിട്ടുണ്ടല്ലോ, അന്വേഷിക്കട്ടെ. പാലക്കാട് ഇനി ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് പ്രചരണത്തിന്. അപ്പോൾ ഏതാണ്ട് LDFന് അനുകൂലമായ ഒരു സാഹചര്യമാണ് പൊതുവേ കാണാൻ സാധിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലുള്ള സ്വീകാര്യതയാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലുള്ള സ്വീകാര്യത. ആദ്യം ഇത് കേട്ട സമയത്തൊക്കെ മൂന്നാം സ്ഥാനം അരുവാളി ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്നു, എന്തിനാ മത്സരിക്കുന്നത് എന്ന് ചോദിച്ച ആൾക്കാരടക്കുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞല്ലോ ഒരു വിഭാഗം LDFഉം UDFഉം തമ്മിലാണ് മത്സരം. അത് പോയല്ലോ, മൂന്നാം സ്ഥാനം പോയല്ലോ. ഇപ്പം LDFഉം UDFഉം തമ്മിലാണ് മത്സരമെന്ന് മുരളി പറഞ്ഞു, രമേശ് ചെന്നിത്തല പറഞ്ഞു. അതിനേക്കാളപ്പുറം എന്താ വേണ്ടത്? ശക്തമായിട്ടുള്ള മത്സരമാണ് ഇവിടെ ചരിത്രം സൃഷ്ടിക്കാൻ പോവുകയാണ്.